ഹലോ നമസ്കാരം. താങ്ക്സ്. ഞാൻ കുറച്ച് നേരം വെയിറ്റിംഗ് ആയിരുന്നു. ഞാൻ എന്തായാലും നിങ്ങളുടെ റൂൾസ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ട്, അതുകാരണം ഇടയ്ക്കൊന്നും ഇന്റർഫെയർ ചെയ്തില്ല. എനിക്ക് മൂന്ന് ക്വസ്റ്റ്യനുകൾ ഉള്ളു ചോദിക്കാൻ. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഈ നർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറയുന്നത്, ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, ലോക വേൾഡ് ടോപ്പ് 20 അല്ലെങ്കിൽ ടോപ്പസ്റ്റ് ഡ്രഗ് കാർട്ടൽസ് നിന്ന് കൊടുത്താൽ തന്നെ കാണുന്നതിൽ 20 പേരിലും ക്രിസ്ത്യാനികളാണ്. അപ്പൊ ലോകത്തുള്ള ഏറ്റവും ലോകം കണ്ട ഏറ്റവും വലിയ ഏറ്റവും വലിയ ഡ്രഗ് കാർട്ടൽസും ക്രിസ്ത്യാനികളാണ്. അപ്പൊ നമ്മള് എന്തുകൊണ്ട് ഇത് ഒരു ഒരു ഡ്രഗ് ക്രൂസേഡ് എന്ന് പറയാത്തത് ആരും? നല്ല ചോദ്യം. ഇതാണ് ഇത്, കാരണം നമുക്കറിയാം നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരിക്കലും പറയില്ല. കാരണം ഇത് ഡ്രഗ് ക്രൂസേഡ് എന്നോ നമ്മൾ പറയാം, കാരണം ഇത് ചെയ്യുന്ന ഒരു ഇതൊന്നും ഒരു 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 സമൂഹത്തിന്റെ അതായത് കേരളത്തില് ഐ മീൻസ് ലോകത്തില് ഡ്രഗ് കാർട്ടൽസില് ഏറ്റവും കൂടുതലുള്ള സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലെ ഡ്രഗ് കാർട്ടൽ മാഫിയ സംഘത്തലവന്മാരായിട്ട് വരുന്നവരെല്ലാം ക്രിസ്ത്യാനികളുമായിരിക്കും. കാര്യം സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലെ ക്രൈസ്തവരാണ് മെജോറിറ്റി, അതുകൊണ്ട് അവരെല്ലാം ക്രൈസ്തവരുമായിരിക്കും. പക്ഷേ അവര് ഏതെങ്കിലും ഒരു ക്രൈസ്തവ ആശയം വെച്ചിട്ട് അന്യമതസ്ഥരെ നശിപ്പിക്കണം എന്ന വ്യക്തമായ ഉദ്ദേശം പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഡ്രഗ് കാർട്ടലുകൾ നടത്തുന്നവരല്ല. അതുകൊണ്ട് തന്നെ അവര് ക്രൈസ്തവ ആശയപ്രകാരം അവർ ക്രൈസ്തവരേ ആയിട്ട് വരത്തില്ല. എന്നാൽ ഈ ഇസ്ലാം എന്തുകൊണ്ടാണ് നർക്കോട്ടിക് ജിഹാദ് എന്ന് ക്രൈസ്തവർ വിളിച്ച വിളിയല്ല, ഇസ്ലാം മീഡിയ തന്നെയാണ്. ബ്രദർ ഒന്ന് മ്യൂട്ട് ചെയ്യാവും, അവിടെ നിന്ന് ഒത്തിരി സൗണ്ട് വരുന്നു. ഓക്കെ, ഈ ഡ്രഗ് ജിഹാദ് എന്നും നർക്കോട്ടിക് ജിഹാദ് എന്നും ക്രൈസ്തവരാരെങ്കിലും മുസ്ലിങ്ങളെ കയറി വിളിച്ചതല്ല. മുസ്ലിങ്ങൾ ജിഹാദിന് വേണ്ടി നർക്കോട്ടിക്സ് ഉപയോഗിക്കുന്നത് കൊണ്ടും അവരെ ഉപയോഗിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ അവര് ജിഹാദിന് വേണ്ടി നർക്കോട്ടിക്സ് ഒരു മാധ്യമമായിട്ട് ഒരു ടൂളായിട്ട് ഒരു വെപ്പണായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടും മുസ്ലിം മീഡിയകൾ തന്നെയാണ് നർക്കോട്ടിക് ജിഹാദ് എന്നും ഡ്രഗ് ജിഹാദ് എന്നും എന്ന പദപ്രയോഗങ്ങൾ നടത്തിയത്. ഇനി രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ, ഇത്തരം ജിഹാദിൽ പിടിക്കപ്പെട്ട രണ്ട് വ്യക്തികളുടെ സ്റ്റേറ്റ്മെന്റുകൾ ഞാൻ താങ്കളെ വായിച്ചു കേൾപ്പിക്കാം. അതിൽ ഒരു വ്യക്തി പഞ്ചാബിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ആ പഞ്ചാബിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആ ജിഹാദിയുടെ സ്റ്റേറ്റ്മെന്റ്, അദ്ദേഹത്തിന്റെ പേര് റംസാൻ എന്നാണ്, കേട്ടതാണ് കാര്യം പറഞ്ഞ് വിശദീകരിക്കട്ടെ, താങ്കൾ ഇതിയല്ലേ. അപ്പൊ ആ റംസാൻ പറയുന്നത് പാകിസ്ഥാൻ ഫണ്ടഡ് ആയിട്ടുള്ള ഒരു ജിഹാദാണ്. എന്തിനു വേണ്ടിയാണ് ആ ജിഹാദ് നടത്തുന്നത്? കാഫിറുകളെ കൊന്നെടുക്കുന്നതിന് വേണ്ടി, അല്ലെ, കാഫിറുകളെ നശിപ്പിക്കുന്നതിന് വേണ്ടി, കാഫിറുകളിലെ യുവാക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അത്തരമൊരു ജിഹാദ് നടത്തിയത് എന്ന് അദ്ദേഹം പറയുന്നു. ഇനി അൽ ജസീർ റിപ്പോർട്ട് ചെയ്ത അമേരിക്കയിലെ കേസായ മുഹമ്മദിന്റെ കേസെടുത്താലും മുഹമ്മദും പറയുന്നത് സെല്ലിംഗ് ഹെറോയിൻ ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വാസ് ആൻ ആക്ട് ഓഫ് ജിഹാദ് ബിക്കോസ് ദേ വർ ടേക്കിംഗ് അമേരിക്കൻസ് മണി ഫോർ എ പ്രൊഡക്ട് ദാറ്റ് വുഡ് കിൽ ദം. അതായത് ഈ ജിഹാദ് ഇല്ല, കേട്ടതാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഒന്നുകൂടെ കേട്ടു. ആയിക്കോട്ടെ, ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ട് താങ്കളുടെ വിട്ടുള്ളൂ. അപ്പോ ഇവിടെ മുസ്ലിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിലെ പൗരന്മാർ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴും ഇവരുടെ ഐഡിയോളജി ആയിട്ട് പറയുന്നത് ആ മുസ്ലിം രാജ്യങ്ങളിലെ യുവാക്കളെ ഡ്രഗ് ഉപയോഗിച്ച് നശിപ്പിക്കുന്നത്, കൊല്ലുന്നതും നശിപ്പിക്കുന്നതും അത് ജിഹാദിന്റെ ആയുധമാണെന്നാണ്. അപ്പൊ ആ മുസ്ലിം രാജ്യങ്ങളെ ആളുകളെ കൊന്നൊടുക്കാൻ ഇവർക്ക് ഇസ്ലാമികമായി എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിൽ എന്ത് ടൂൾ ഉപയോഗിക്കണമെന്നോ അതിൽ അങ്ങനെ നിർദ്ദേശമുണ്ടോ എന്നാണ് നമ്മൾ പിന്നെ പരിശോധിക്കേണ്ടത്, അത് ഇസ്ലാമിക ജിഹാദാണോ എന്നറിയാൻ. അപ്പൊ ഇത്തരത്തിലുള്ള നർക്കോട്ടിക്സ് ഇസ്ലാമിക ജിഹാദ് ആകണമെങ്കിൽ അത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ അമുസ്ലിങ്ങളെ ജിഹാദ് വഴി കൊന്നെടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവണം, എന്ത് ടൂൾ ഉപയോഗിച്ച് കൊന്നെടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവണം. അപ്പൊ നമുക്ക് നോക്കാം ഖുർആനിലെ 9-ാം സൂറ 73-ാം ആയത്ത്. താങ്കൾ കേട്ടാണെങ്കിൽ ജനങ്ങൾ താങ്കളുടെ ചോദ്യത്തിനോട് ഞാൻ താങ്കൾക്ക് മാത്രമല്ല, ഇത് മുഹമ്മദ്, ഇത് 1-to-1 സെഷൻ അല്ല. നിങ്ങൾ തമ്മിലാണെങ്കിൽ താങ്കളുടെ ചോദ്യത്തിന് മാത്രം, താങ്കളോട് മാത്രം ഉത്തരം പറയാം. ഒരു ചോദ്യം ചോദിച്ചാൽ അത് കേൾക്കുന്നത്, ചോദ്യം കേൾക്കുന്നത് കേൾവിക്കാരുള്ളത് കൊണ്ട് തന്നെ ഇവിടെ 1300 പേര് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഉത്തരം കേൾക്കാനുള്ള ബാധ്യത താങ്കൾക്ക് അറിയാമായിരിക്കും, പക്ഷെ താങ്കളുടെ ഡിബേറ്റർ പറഞ്ഞു തരുന്നവരോട് വെയിറ്റ് ചെയ്യണം. ഓക്കെ സെബാസ്റ്റ്യൻ ബ്രദർ, ഇത്രയും ആളുകൾക്ക് ആ ഉത്തരം എത്രമല്ലോ, താങ്കൾക്ക് മാത്രമല്ലോ, താങ്കൾക്ക് ഉത്തരം ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്, നേരത്തെ കേട്ടതാണ്, പക്ഷെ ബാക്കിയുള്ളവരും കൂടെ കേൾക്കണമല്ലോ. അപ്പോ ഇവിടെ അമുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടി ജിഹാദ് നടത്താനുള്ള ഒരു ടൂള് മാത്രമായിട്ടാണ് ഇവരെ നർക്കോട്ടിക്സ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ആ നർക്കോട്ടിക് ജിഹാദിലെ അമുസ്ലിങ്ങളെ കൊല്ലാൻ ആറ്റം ബോംബ് ഉപയോഗിക്കാം, തോക്ക് ഉപയോഗിക്കാം, കത്തി ഉപയോഗിക്കാം, മയക്കുമരുന്ന് ഉപയോഗിക്കാം. കാര്യം സ്വന്തം ശരീരം കൊണ്ടും ധനം കൊണ്ടും ഏത് മുഖേനയും ജിഹാദ് ചെയ്യാനാണ് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത്. ഇനി അതിന്റെ ആധാരമായ ആയത്ത് സൂറ 9, സൂറത്ത് തൗബയിലെ 73-ാമത്തെ ആയത്ത്.
പറ്റും. നബിയെ, സത്യനിഷേധികളോട്, സത്യനിഷേധികൾ എന്ന് വെച്ചാൽ ഇസ്ലാം മതത്തെ നിഷേധിക്കുന്നവരോട്, ഇസ്ലാം മതം ഇത്തിരി വിശ്വസിക്കാത്തവരോട്, കപട വിശ്വാസികളോട്, ഇസ്ലാമിൽ തന്നെയുള്ള കപട വിശ്വാസികൾ, നല്ല മുസ്ലിങ്ങളൊക്കെ നമ്മൾ വിളിക്കും, അവരെ കപട വിശ്വാസം വിളിക്കും, കപട വിശ്വാസികളോട് ജിഹാദ് ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക, അവർക്കുള്ള സങ്കേതം നരകം അത്രേ. ചെന്നു ചേരാനുള്ള ആ സ്ഥലം വളരെ ചീത്ത തന്നെ. അതായത് സത്യനിഷേധികൾ ആ മുസ്ലിങ്ങളോട് ജിഹാദ് ചെയ്യണം എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അതിന് ഇസ്ലാമിക പണ്ഡിതരുടെ പഠിപ്പിക്കൽ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ആ ഹസൂറയുടെ ആ ആയത്തിന്റെ ഹദീസ് അമാനി തഫ്സീറിനകത്ത് വായിച്ചു നോക്കുക, പേജ് നമ്പർ 1988. അതിനകത്ത് പറയുന്നത്, സമരം ചെയ്യുക എന്നർത്ഥം കൽപ്പിക്കുന്ന ജാഹിദ് എന്ന ക്രിയയുടെ ധാതുരൂപമാണ് ജിഹാദ് എന്നും മുജാഹിദത്തും വരും. ഇതിന് ഇമാം റാഗിബ് അർത്ഥം പറഞ്ഞിരിക്കുന്ന ശത്രുവെ ചെറുക്കുന്നതിനെ കഴിവ് മുഴുവൻ വിനിയോഗിക്കൽ എന്നാവുന്നു. അതിപ്പോ ഡ്രഗാവട്ടെ, ആയുധങ്ങളാവട്ടെ, AK-47 ആവട്ടെ, കരക്കരിയുന്ന കത്തിയാവട്ടെ, എന്താണോ കഴിവുള്ളത് അതെല്ലാം ഉപയോഗിച്ച് ശത്രുവിനെ ചെറുക്കണം എന്നാണ്. ദേഹം കൊണ്ടും ധനം കൊണ്ടും കൈകൊണ്ടും നാവുകൊണ്ടും ജിഹാദ് ഉണ്ടാകണം എന്നാ പറഞ്ഞത്. അതില് അവിശ്വാസികളുടെ സമരത്തിൽ, അവിശ്വാസികളോടുള്ള ജിഹാദിൽ ധർമ്മയുദ്ധമാണ് പ്രധാനമായ ഉദ്ദേശം. കപട വിശ്വാസികളുടെ സമരത്തിൽ യുദ്ധം ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ല. പ്രധാനമായിട്ട് അവിശ്വാസികൾ യുദ്ധത്തിലാണ് കൊന്നെടുക്കേണ്ടത്. പക്ഷെ ഏത് വിധേനയും അവിശ്വാസികളെ കൊന്നെടുക്കാൻ സാധ്യതയുണ്ട്. ഇനി ജിഹാദ് എന്നത് സന്ദർഭത്തിനും പരിതസ്ഥിതിക്കനുസരിച്ച് സമരമുറകൾ വ്യത്യാസപ്പെടും എന്നും അമാനി മൗലവി പറയുന്നുണ്ട്. അതായത് അതത് സാഹചര്യത്തിനനുസരിച്ച് ജിഹാദിന് ഉപയോഗിക്കുന്ന മുറകൾ വ്യത്യാസപ്പെടാം. അതിപ്പോൾ ഒരു സ്ഥലത്ത് തോക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലത്ത് തോക്ക് ഉപയോഗിക്കും, കത്തി ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലത്ത് കത്തി ഉപയോഗിക്കും, മയക്കുമരുന്ന് ഉപയോഗിച്ച് ആളുകളെ കൊല്ലാൻ പറ്റുന്ന സ്ഥലത്ത് അവർ അത് ഉപയോഗിക്കും. എന്ത് ഉപയോഗിച്ച് ജിഹാദ് നടത്താം? ഈ കാരണങ്ങൾ കൊണ്ടാണ് ഈ ജിഹാദ് ഇസ്ലാമി, അല്ലാതെ ഏതെങ്കിലും മുസ്ലിം പോയി മയക്കുമരുന്ന് വെച്ചത് കൊണ്ടല്ല ഈ ഇസ്ലാമിക ജിഹാദ് എന്ന് വിളിക്കുന്നത്. ഇത് ഞങ്ങൾ മാത്രം വിളിച്ചതുമല്ല, അൽജസീർ ഉപയോഗിച്ചുകൊണ്ട് ഈ നർക്കോട്ടിക് ജിഹാദ് എന്ന്, അൽ അറേബ്യ ഉപയോഗിച്ചിട്ടുണ്ട്, റോയിറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, ഓൾമോസ്റ്റ് ലോകത്തിലെ എല്ലാ മീഡിയകളും നർക്കോട്ടിക് ജിഹാദ് എന്ന് ഉപയോഗിക്കുന്നതാണ്. അത് ഈ ബിഷപ്പ് പറഞ്ഞതിന് 12 വർഷം മുന്നേ പോലും പ്രചാരത്തിലിരിക്കുന്ന എക്സാക്ട്ലി ഉള്ള പദമാണ്, അൽജസീർ റിപ്പോർട്ട് ചെയ്ത പദമാണത്. സെബാസ്റ്റ്യൻ ഭായ്, ഓക്കെ, ഇപ്പൊ ഇത്രയും ഓക്കെ ഞാൻ പറഞ്ഞാല് ഇപ്പം ഇത്രയും ഇപ്പൊ ഞാൻ പറയട്ടെ. ഇപ്പൊ ഇസ്ലാം നിങ്ങൾ തത്വശാസ്ത്രത്തെയാണ് നിങ്ങൾ ഇപ്പൊ ഇവിടെ ചോദ്യം ചെയ്തേക്കുന്നത്. ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്ത റെഫറൻസ് ഓക്കെ, ഞാൻ അതിലിപ്പോ ആധികാരമായിട്ടൊന്നും കടക്കുന്നില്ല. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ലോകത്തുള്ള ഏറ്റവും സെമിറ്റിക്, ഏറ്റവും ലോകത്തുള്ള റിലീജിയനിലെ ഏറ്റവും രണ്ട് പ്രബലമായ രണ്ട് റിലീജിയൻസ് ആണ് ക്രിസ്ത്യാനിറ്റി ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അതില് ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 220 കോടി മുസ്ലിങ്ങൾ ഉണ്ട് ലോകത്ത്. ഇല്ല ബ്രദറേ, ഉദാഹരണത്തിന് മലേഷ്യ, ഇസ്ലാമിക് രാജ്യമാണ് മലേഷ്യ. മലയ വംശജരായിട്ടുള്ള എല്ലാവരും നിർബന്ധമായിട്ട് മുസ്ലിം ആയിരിക്കണമെന്ന് നിയമം കൊണ്ട് നിർബന്ധം വെച്ചേക്കുക. അതായത് അവർ ആ മുസ്ലിങ്ങളാണെങ്കിൽ പോലും അവർ മുസ്ലിങ്ങളായിട്ട് കൂട്ടത്തുള്ളൂ, അവർക്ക് ഇസ്ലാമിക നിയമമെല്ലാം ബാധകമാണ്. മലയ വംശജര് അത് അവരെ എൻഫോഴ്സ്ഡ് ലോ ആണ്, അങ്ങനെയാണ് ഇസ്ലാമിക് കൗണ്ട് കൂട്ടുന്നത്. ഇറാനിലേക്ക് എത്ര മൃതത്തായ മുസ്ലിം എക്സ് മുസ്ലിംസ് ഉണ്ടെന്ന് ഒരു കണക്ക് പോലും ഇല്ല, ലക്ഷക്കണക്കിന്. അതൊന്നും കൂട്ടത്തില്ല. നിങ്ങൾ ഇങ്ങനെ എല്ലാ ഇസ്ലാം എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പൊ US-ന്റെ കണക്ക് ഒന്ന് വാലിഡ് ആണോ? ബ്രദറെ, ഒരു രാജ്യത്തിനും മുസ്ലിമിന്റെ കണക്കെടുക്കാൻ പറ്റില്ല. എടുക്കുന്ന കണക്കിന്റെ പകുതി എടുത്ത് മുസ്ലിം ലോകത്തുണ്ടാവത്തില്ല. കാരണം മൃതത്താവുന്നത്, അതായത് ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നത് എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും ഒന്നുകിൽ വധശിക്ഷക്കോ അല്ലെങ്കിൽ ജയിൽ ശിക്ഷക്കോ, മൂന്നാമത് ജോലിയെല്ലാം, അവരുടെ എന്ത് ജോലിയാണോ ആ ജോലിയെല്ലാം കളഞ്ഞ് അവനെ ശിക്ഷിക്കുന്ന തരത്തിലുള്ള ശിക്ഷയ്ക്ക് കാരണമായ ലോയാണ് എല്ലാ മുസ്ലിം രാജ്യത്തും ശരീഅത്തിന് പ്രകാരം പാസ്സാക്കിയിട്ടുള്ളത്. അതായത് പാകിസ്ഥാനിൽ ഒരാൾക്ക് മതം വിടാൻ സാധിക്കില്ല പ്രോപ്പറായിട്ട്, അവനെ ശരിക്കും പറഞ്ഞാൽ ശിക്ഷിക്കും. അപ്പോസ്റ്റസിലോ ഉണ്ട്, സൗദിയിലുണ്ട്, ഇന്തോനേഷ്യയിലുണ്ട്, മിക്കവാറും എല്ലാ മുസ്ലിം രാജ്യങ്ങളിലോ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മൃതത്തായിട്ടുള്ള ആളുകൾ രഹസ്യമായിട്ടാണ് മൃതത്താവുന്നത്. അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങൾ അവരെ പിടിച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ അവരുടെ ജോലി കളയുകയോ അല്ലെങ്കിൽ അവരെ പിടിച്ച് ജയിലിടുകയോ ചെയ്യും. ദ ലോസ് ഓഫ് അപ്പോസ്റ്റസി എവ്രിവെയർ ഇൻ ഇസ്ലാമിക് വേൾഡ്. ഇപ്പൊ അമേരിക്കയിൽ പെർ ഇയർ ഇസ്ലാം കൺവേർഷൻ എന്ന് പറഞ്ഞാൽ പെർ ഇയറിൽ 25,000 ആണ്. ഇപ്പൊ അത് നമുക്ക് എവിടെ വേണം ചെക്ക് ചെയ്യാൻ. ഇസ്ലാമിൽ നിന്ന് തിരിച്ചു കൺവേർഷൻ എത്രയാണെന്ന് താങ്കൾക്കറിയോ? ഇല്ല, എനിക്ക് അറിയേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ പറയുന്നത് ഇപ്പൊ ഇസ്ലാമിലേക്കുള്ള കൺവേർഷൻ അല്ല, നർക്കോട്ടിക് ജിഹാദ് എന്നുള്ള കാര്യം താങ്കൾക്ക് വ്യക്തമായല്ലോ. ഇനി അടുത്ത ചോദ്യം ചോദിക്കൂടാ. അത് തന്നെ മൂന്നാമത്തെ ചോദ്യം ജസ്റ്റ് ഒരു കോമൺ സെൻസിന് വേണ്ടിയാണ്. കാരണം ഈ ഓക്കെ, ഇതിപ്പോ ഇപ്പൊ മുസ്ലിങ്ങൾ ഇപ്പൊ നാട്ടിൽ ഇപ്പൊ വിൽക്കുന്ന വിചാരിച്ചു, ഓക്കെ, മുസ്ലിങ്ങൾ കുറച്ച് പേരുണ്ട് വിചാരിച്ചു. എന്താ പറയുക, താങ്കൾ ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്? എത്രണം വേണം താങ്കൾക്ക്? ഒരു 10 രൂപ ഞാൻ ഇപ്പൊ വാർത്ത വായിച്ചു. പരിധിയില്ലേ മുഹമ്മദേ വൈറ്റ് വാഷ് ചെയ്യുന്നതിന്? ഇല്ലില്ല, അത് പറയുന്നത് ഞാൻ. പിന്നെ താങ്കൾ എന്താണ് വിചാരിക്കുന്നത് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? മുമ്പ് സെബാസ്റ്റ്യൻ ഭായ് പറഞ്ഞത്, അല്ലല്ല ഭായിയുടെ കാര്യം പറയുക, താങ്കളെ ചോദിച്ചതിന് ആൻസർ പറയും.
ഞാൻ കേട്ടില്ല ഒന്നാമത്തെ കാര്യം. രണ്ട് മൂന്ന് പേര് കയറി സംസാരിക്കരുന്നല്ലേ പറഞ്ഞത്, നമ്മൾ വൺ ടു വൺ അല്ലേ സംസാരിച്ചിട്ട്. അല്ല ഇങ്ങനെ താങ്കൾ ഈ അവിടെ നാട്ടിൽ പറയുന്നു എന്നൊക്കെ പറയുന്നത് താങ്കൾ ഈ ലോകത്തല്ലേ സ്റ്റേറ്റ്മെന്റ് ആശയപരമായിട്ട് തെറ്റാണ്. താങ്കൾ നാട്ടിലല്ലെങ്കിൽ നാട്ടിലെ വാർത്ത ഞാൻ വായിച്ചേപ്പിക്കാൻ തയ്യാറാണോ, കേൾക്കാൻ തയ്യാറാണോ? അല്ല ഒരു സെക്കൻഡ്, ഞാൻ ചോദ്യം ചോദിച്ചില്ല. എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മുസ്ലിങ്ങൾ കൊണ്ട് കൊടുത്താൽ ഇപ്പൊ നമ്മള് മുസ്ലിങ്ങള് ഇപ്പൊ നമ്മളിപ്പോ സയനൈഡ് കൊണ്ട് കൊടുത്ത് കഴിച്ചാൽ പറഞ്ഞാൽ അത് കഴിക്കോ കഴിക്കാതിരിക്കും അവനവന്റെ കോമൺ സെൻസ് അല്ലേ, അവനവന് ചിന്തിച്ചു. ഇത് ഞാൻ പറയട്ടെ, ഒരു ജിഹാദി കത്തി വെച്ച് കുത്തി വണ്ണി കണ്ടവനെയൊക്കെ മാർക്കറ്റിൽ വന്നവരെല്ലാം കുത്തിക്കുന്നു, അല്ലെ ലണ്ടൻ ബ്രിഡ്ജിൽ കുത്തിക്കുന്നു. ആ നിന്നോട് കാര്യം കൊടുത്ത് ലണ്ടൻ ബ്രിഡ്ജിൽ പോവാൻ നിനക്കൊക്കെ ലണ്ടൻ ബ്രിഡ്ജ് ഒഴിവാക്കി വേറെ വഴി കൂടെ പോകാൻ പാടില്ല എന്നോ, ഞങ്ങൾ ജിഹാദികൾ കുത്തണേ നിങ്ങൾ എന്ന് ചോദിക്കുന്ന പോലെ അല്ല സഹോദര. ലോകത്തുള്ള എല്ലാ അതിനൊരു കാര്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞതന്നെ, ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. അതായത് കൊണ്ടുതരുമ്പോ വാങ്ങിക്കരുത്, ജിഹാദികൾ ഇങ്ങനെ നാർക്കോട്ടിക്സ് ആയിട്ട് വരും അപ്പൊ നിങ്ങൾ വാങ്ങിക്കരുത്. അതിന് അല്ല ഒറ്റ മുഹമ്മദെ, അതിന് വേണ്ടിയിട്ടല്ലേ ഈ പറയുന്നത്, അത് പറയാൻ പാടില്ലെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അല്ല അർജുൻ ബ്രദറെ, ഇവിടെ അർജുൻ ബ്രദറ് ഇപ്പൊ ഇടക്കേറിയാണെങ്കിലും അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ കറക്റ്റ് ആണ്. അതായത് ജിഹാദികള് നർക്കോട്ടിക് ജിഹാദികള് ഇവിടെ നർക്കോട്ടിക്സ് വിതരണം ചെയ്യുന്നു. അപ്പോ നമ്മളുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണ്ടേ ഈ ജിഹാദികളെ നർക്കോട്ടിക്സ് ആയിട്ട് വരും, നിങ്ങൾ വാങ്ങിക്കരുത്, അത്തരത്തിലുള്ള ജിഹാദ് നടക്കുന്നുണ്ടെന്ന്. അത് പറഞ്ഞതിനെതിരെ നിങ്ങൾ എന്തിനാ പ്രതിഷേധം സംഘടിപ്പിച്ച മുഹമ്മദ് ആരിഫ്? ഇല്ല ഇതെനിക്ക് അച്ഛൻ പറഞ്ഞതിനോട് എനിക്ക് തെറ്റൊന്നുമില്ല, കാരണം അച്ഛന്റെ കുഞ്ഞാടുകളോട് അല്ല അച്ഛന്റെ സമൂഹത്തോട് പറയുന്നതിലൊന്നും തെറ്റി അച്ഛന്റെ ആൾക്കാരോട്. അല്ല മുഹമ്മദ് ഒരു കാര്യം ചോദിച്ചോളട്ടെ, ഈ സമൂഹത്തില് ഈ യുവാക്കള് നിങ്ങളുടെ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള യുവാക്കള് മയക്കുമരുന്നിന് അടിമകളാകുന്നില്ല, നിങ്ങൾക്ക് ഒരു വിഷമവും ഇല്ലേ? അതോ നിങ്ങളുടെ സഹോദരങ്ങൾ വിൽക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, അവർ കഴിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഉള്ളതാണെന്നും അതില് മുസ്ലിങ്ങൾ വീഴരുതെന്നും അല്ലെ നിങ്ങളും പറയേണ്ടത്? അല്ലാതെ ഞങ്ങൾക്കിപ്പോ മുസ്ലിങ്ങൾ നർക്കോട്ടിക് ജിഹാദ് വീഴരുതെന്ന് പറയാനുള്ള അവകാശം പാലാരൂപതം എത്രാനില്ല. പാലാരൂപതം എത്രാന് ആകെ പറയാൻ പറ്റുന്ന അവകാശം പാലാരൂപതയിലെ ജനങ്ങളോട് ക്രൈസ്തവരോട് പറയാൻ നിങ്ങൾ മക്കളെ പോയി വീഴരുത്, നർക്കോട്ടിക് ജിഹാദ് ഉണ്ട് അതിൽ പോയി വീഴരുത്. അപ്പൊ നിങ്ങളും അതേ കാര്യം തന്നെയല്ലേ നിങ്ങളും ആവർത്തിക്കണം? അതിൽ പാലാരൂപത ബിഷപ്പിനെതിരെ പ്രതികരിക്കേണ്ട കാര്യം എന്താണെന്നാണ് ഈ ചോദ്യം. നിങ്ങളും ഇത് പറയേണ്ട ആളുകളല്ലേ? നർക്കോട്ടിക് ജിഹാദ് ഉണ്ട്, മുസ്ലിങ്ങളെ നിങ്ങൾ ആരും അതിനകത്ത് പോയി വീഴരുതെന്ന്. ഇപ്പൊ എത്ര പള്ളികളിൽ പറയുന്നുണ്ട് ഭീകരവാദം ഉണ്ട്, അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരും ഭീകരവാദികളുടെ കൈപ്പോ പോകരുന്ന് എത്ര പള്ളികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പൊ പിന്നെ നിങ്ങളുടെ പള്ളിയിൽ അനൗൺസ് ചെയ്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കരുതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം നശിച്ചോട്ടെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇല്ല ഭായ് അങ്ങനൊന്നും ആരും പറഞ്ഞു. ഇപ്പൊ നമ്മൾ അച്ഛൻ പറഞ്ഞതിനോടൊന്നും എനിക്ക് എതിർപ്പൊന്നും ഇല്ല. അല്ല മുഹമ്മദ് ഒരു മിനിറ്റ്, നിങ്ങളുടെ മുസ്ലിം സഹോദരങ്ങളും സംഘടനകളും ഒക്കെ ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പുണ്ടായിരിക്കും ഈ വിൽക്കുന്നവരാരും ഉപയോഗിക്കുന്നില്ല എന്ന്. അപ്പോൾ വിൽക്കുന്നവർ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം ഇത് ജിഹാദാന്ന് തന്നെയാണ്. മനഃപൂർവ്വം ഇത് വിൽക്കുന്നവർ എനിക്കറിയില്ല. ഇതിപ്പോ നമ്മൾ ഒരു ഒരു ഈ കഞ്ചാവ് അടിക്കുന്നവന്മാര് വിൽക്കാത്തവന്മാര് കൊണ്ടു നടന്ന് വിൽക്കുന്ന എനിക്ക് ബ്രദറെ കം ടു ദ പോയിന്റ് മുഹമ്മദ് ലാസ്റ്റ്. അപ്പൊ മുഹമ്മദ് ബ്രദർ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു പാലാരൂപത ബിഷപ്പ് പറഞ്ഞത് ശരിയാണ്. അതിലെനിക്ക് തെറ്റൊന്നും പറയാനില്ല. ഇതേ സ്റ്റേറ്റ്മെന്റ് മുസ്ലിങ്ങളും പറയേണ്ടതാണ്. മുസ്ലിം പദപുരോഹിതന്മാരും പള്ളികളില് ഇതേ സ്റ്റേറ്റ്മെന്റ് പറയേണ്ടതാണ്. ഇങ്ങനെ ഭീകരവാദികള് ഇസ്ലാമിക സംഘടനകളിൽ തന്നെ പെട്ട ഭീകരവാദികള് ഡ്രഗ് ജിഹാദുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ കുഞ്ഞുങ്ങൾ ആരും അതിനകത്ത് നിന്ന് പെടരുതെന്ന് നിങ്ങളാണ് പറയേണ്ട കാര്യം. ഞങ്ങളുടെ ആളുകൾ ഇരകളാണെങ്കിൽ ആ ഇരകളെ വീഴ്ത്താൻ വേണ്ടി നടക്കുന്ന വേട്ടക്കാര് മുസ്ലിം പുരുഷന്മാരാണ്. അതുകൊണ്ട് നിങ്ങളുടെ പള്ളികളിലാണ് ഇത് ഞങ്ങളുടെ പള്ളികളെയൊക്കെ കൂടുതൽ വിളിച്ചു പറയപ്പെടേണ്ടത്. സെബാസ്റ്റ്യൻ, വേട്ടക്കാര് മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനികളും ഉണ്ട് ഹിന്ദുക്കളും ഉണ്ട്. എന്റെ പൊന്ന സഹോദര, 1,000 കോടി രൂപയുടെ ഇത് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് 5-10 രൂപയുടെ പോക്കറ്റിൽ വെച്ച് കഞ്ചാവ് പിടി കൊടുക്കുന്ന കാര്യമല്ല. 1,000,000,000 കോടി രൂപയുടെ മയക്കുമരുന്ന് കേരളത്തിനും തീരത്തുനിന്ന് പിടിച്ചെടുത്തതിനെ കുറിച്ചൊക്കെ ഇവിടെ സംസാരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു മുസ്ലിം ചക്കനോ ക്രൈസ്തവ ചക്കനോ 5 രൂപയുടെ കഞ്ചാവ് പിടി വിറ്റ കാര്യമല്ല ഇവിടെ പറയുന്നത്. അത് ചെയ്തോട്ടെ, ഇതിപ്പോ 200 കോടിയുള്ള മുസ്ലിങ്ങളുടെ തലയിൽ മുഴുവൻ. പാലാ ബിഷപ്പ് എവിടെയാണ് 200 കോടിയുള്ള മുസ്ലിങ്ങളെല്ലാം കഞ്ചാവ് വരാന്ന് പറഞ്ഞത്? പാലാ ബിഷപ്പ് പറഞ്ഞത് മുസ്ലിങ്ങളിലെ ചെറിയ ഒരു കൂട്ടം ജിഹാദ് നടത്തി എന്ന് പറയേണ്ട കാര്യം എന്താണ് ഭായി? മുസ്ലിങ്ങളെ ചെറിയ കൂട്ടം അല്ല, അല്ല മുസ്ലിങ്ങളെ പാകിസ്ഥാനിലെ ചെറിയൊരു കൂട്ടം എന്ന് പറഞ്ഞാൽ അല്ല, അല്ല പാകിസ്ഥാനിലെ ചെറിയ കൂട്ടമാണോ സഹോദര? മുസ്ലിങ്ങളിലെ ചെറിയ കൂട്ടമാണോ? അബ്ദുൾ റഷീദ് ഐ സി സി പോയി അത് പാകിസ്ഥാനിലെ ചെറിയ കൂട്ടം എന്ന് പറയണോ?
അതെന്തൊരു വർത്താനം, ഇസ്ലാം മതത്തിലാണ്. അതായത് പാകിസ്ഥാൻ ആയാലും സൗദി അറേബ്യ ആയാലും ഇസ്ലാം മതം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് അവർ ചേരാൻ പോയതിന് കേരളത്തിലെ ഇസ്ലാം മതത്തിൽ നിന്ന് ഇസ്ലാമിക് രാജ്യം ഉണ്ടാക്കി അങ്ങോട്ട് ഹിജറ ചെയ്യാൻ ഇസ്ലാം മതപ്രകാരം പോയ ആളുകളെ നിങ്ങൾ എന്തർത്ഥത്തിലാണ് പാകിസ്ഥാനിൽ നിന്ന് വിളിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിറ്റ് 1400 പേര് കേൾക്കാനുണ്ട്, ഒരുപാട് പേര് ചോദിക്കാനുണ്ട്. ഈ മുഹമ്മദ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവുകയാണ്. അല്ല ടോസ്റ്ററെ, ടോസ്റ്റ് ഒരു ചോദ്യം കൂടെ മുഹമ്മദിനോട് ചോദിച്ചോട്ടെ. മുഹമ്മദേ, ഇവിടെ ഈ 5 വർഷത്തിനുള്ളിൽ ഒരു മിനിമം 5 വർഷം എടുക്കൂ, ഈ 5 വർഷത്തിനുള്ളിൽ എത്ര കേസുകളാണ് പിടിക്കപ്പെടുന്നത്? ഈ ആഴ്ച നിങ്ങൾ ഈ വിവാദം ഉയർത്തി വിട്ടതിന്റെ ഇടയിൽ എത്ര കേസുകൾ ഇന്നും ഇപ്പോൾ 1 മണിക്കൂറിന് മുമ്പ്, ഇപ്പോൾ മറുനാടൻ നോക്കൂ, 1 മണിക്കൂറിന് മുമ്പ് പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇതിനെയൊക്കെയാണ് ഒരു ചെറു കൂട്ടം ആളുകൾ എന്ന് ബിഷപ്പ് വിശേഷിപ്പിച്ചത്. അതിന് പിന്നെ എന്ത് വിശേഷിപ്പിക്കണം? ഓരോരുത്തരുടെ പേര് ചൊല്ലി വിളിക്കണോ? അല്ല ഭായ, അത് ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 5 വർഷം എടുത്തു നോക്കിയോ, അതിനകത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും കാണില്ല, ഇത് മുസ്ലിങ്ങൾ മാത്രമാണ് 5 വർഷം. പക്ഷെ ഇത് മുസ്ലിങ്ങളാണ് ഇത് ഉണ്ടാക്കുന്നത്, ഈ മയക്കുമരുന്ന് ഉണ്ടാക്കുന്നത് എവിടെ? അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, നിങ്ങളെ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന മുസ്ലിങ്ങള് ഉണ്ടാക്കുന്നത്, കച്ചവടം നടത്തുന്ന മുസ്ലിങ്ങള്, പിന്നെ മുസ്ലിങ്ങളെ ചെറിയ കൂട്ടം പറയാൻ പാടില്ല. ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതല്ല ഇത്, ചെറിയതല്ല. 85% ഈ ഓപ്പിയത്തിന്റെ 85% ഉണ്ടാക്കുന്നത് അഫ്ഗാനിസ്ഥാനില്ല. ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം പിടിച്ച 1000 കോടി രൂപയുടെ മയക്കുമരുന്ന് ഉണ്ടാക്കിയത് അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, പാകിസ്ഥാൻ എന്നീ 3 റീജിയനില ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട്. അതായത് ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങള്, മയക്കുമരുന്ന് ഉണ്ടാക്കുന്ന മുസ്ലിങ്ങള്, അത് ക്യാരി ചെയ്യുന്ന മുസ്ലിങ്ങള്, അത് കള്ളക്കടത്ത് വന്ന മുസ്ലിങ്ങള്, അത് ജിഹാദിന് വേണ്ടി ഉപയോഗിക്കുന്നത് അവര് പറയുന്നു. എന്നിട്ട് അവര് വിൽപ്പനക്കാരായിട്ട് നിൽക്കുന്നത് മുസ്ലിങ്ങള്, ഈ ചെയിൻ ഫുള്ള് മുസ്ലിങ്ങള്. എന്നിട്ട് പറയാ മുസ്ലിങ്ങളെ ചെറിയൊരു കൂട്ടം തെറ്റുകാരാന്ന് പറയാൻ പാടില്ല എന്ന്. അത് എവിടത്തെ ന്യായമാണ് സഹോദരൻ? അതായത് ഇതിന് വേറൊരു സാഹചര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഇപ്പം ഈ താലിബാൻ എന്ന് പറഞ്ഞ സംഭവം പിടിച്ചെടുത്തിരിക്കുകയാണല്ലോ. അവര് തീവ്രവാദികളാണെന്ന് ഇപ്പൊ മുഹമ്മദ് ഒക്കെ ഇവിടെ സമ്മതിച്ചല്ലോ. ഈ താലിബാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇസ്ലാം അല്ല, അവര് തീവ്രവാദികളാണ് സമ്മതിച്ചു. അവർ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുക്കുമ്പം അവരവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം ഇങ്ങോട്ട് കൊണ്ടുപോകാൻ ഇങ്ങനെ സാധനം നടത്തുമെന്ന് സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഉണ്ട് സഹോദര. എന്ത് നെഹ്റുവിന്റെ നെഞ്ചത്ത് കയറുന്നല്ലേ ഉള്ളു മുസ്ലിങ്ങള്, മയക്കുമരുന്ന് ഉണ്ടാക്കി വെക്കണ ബ്രിട്ടീഷുകാരുടെ നെഞ്ചത്ത് കയറുന്നത്. ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടില്ലേ? ബ്രിട്ടീഷുകാർ കൊടുത്തിട്ടില്ലേ? അർജുനെ നജീബ് ഇവരോട് പറഞ്ഞിട്ട് നമുക്ക് അടുത്തേക്ക് പോകും. അത് ഞാൻ അടുത്ത ആളെ വിളിക്കുന്നതിന്